Hello students, welcome back to basic science class. Today we are starting our fourth chapter through the alimentary canal. ഒരു പുതിയ ചാപ്റ്റർ ആണ്. അതിൽ നമുക്ക് ഓരോ ഓർഗാനിസംസിനെയും ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയാണ് അവരുടെ ഭക്ഷണ രീതിയും അതുപോലെ ഏത് രീതിയിലാണ് അവർക്ക് എങ്ങനെ ഭക്ഷണം കണ്ടെത്തുന്ന ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എല്ലാ ഓർഗാനിസംസും ഫുഡ് അവർക്കൊക്കെ ഫുഡ് വേണം. പക്ഷേ എല്ലാ ഓരോ ഓർഗാനിസംസും അവ ഭക്ഷണം എങ്ങനെയാണ് അവർ കളക്ട് ചെയ്യുന്നതും അതുപോലെ അവർ ഭക്ഷണം അവരെ സമ്പാദിക്കുന്ന രീതിയും അതുപോലെ അവർ ഭക്ഷിക്കുന്ന രീതിയും വേണ്ടാണ് ഡിഫറൻറ്റാണ്. ഓരോ ഓർഗാനിസംസും അവർ ഫുഡ് കളക്ട് ചെയ്യുന്ന വേയും ഡിഫറൻറ്റാണ്, അവർ ഈറ്റ് ചെയ്യുന്ന വേയും ഡിഫറൻറ്റാണ്. അപ്പോൾ അത്തരത്തിൽ ഡിഫറെൻറ്റ് ഓർഗാനിസംസിൻ്റെ ഫുഡ് ഹാബിറ്റ്സുകളെ കുറിച്ചാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമുക്കറിയാം ഓർഗാനിസംസ് അനിമൽസിനൊക്കെ നമ്മൾ ഫുഡ് അവരുടെ ഭക്ഷണ രീതിക്കനുസരിച്ച് അപ്പോൾ നമ്മൾ മൂന്നായിട്ട് ക്ലാസ് വെച്ച് ഇതിൻ്റെ ഇതൊക്കെയാണ് ഒമ്നിവോറസ്, ഹെർബിവോറസ് അതുപോലെ കാർണിവോറസ് ഒക്കെ ആയിട്ട് ക്ലാസ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് മാത്രം ഈറ്റ് ചെയ്യുന്ന ആനിമൽസിന് വിളിക്കുന്ന പേരാണ് ഹെർബിവോറസ് എന്ന് വിളിക്കുന്നത്. കൗവൊക്കെ എന്താണ് ഹെർബിവോറസിന് എക്സാമ്പിളാണ്. ഇനി കാർണിവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഫ്ലഷ് മീറ്റ് ഫ്ലഷ് ആനിമൽസ്, അത് ലയണൊക്കെ പോലെ ലയണ് ടൈഗറൊക്കെ പോലത്തെ ആനിമൽസിനെയാണ് കാർണിവോറസ് എന്ന് വിളിക്കുന്നത്. അത് മാംസം ഹീറ്റ് ചെയ്യുന്നത് മീറ്റൊക്കെ ഹീറ്റ് ചെയ്യുന്ന ആനിമൽസിനെയാണ് കാർണിവോറസ് എന്ന് പറയുന്നത്. ഇനി ഓംനിവോറസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സും അതുപോലെ മീറ്റും ഒരുമിച്ച് രണ്ടും മിക്സ്ഡ് രണ്ടും കഴിക്കും പക്ഷി ഹീറ്റ് ചെയ്യുന്ന ആനിമൽസിനെ നമ്മൾ ഓംനിവോറസ് എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ ഓരോ ആനിമൽസും അല്ലെങ്കിൽ ഹ്യൂമൻ ലിവിങ് തിങ്സ് അല്ലെ ഓർഗാനിസംസും അത് ഓരോ വേയിലാണ് അതിന് ഫുഡ് കളക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് ഈറ്റ് ചെയ്യുന്ന മെത്തേഡ് രീതിയും ഡിഫറെൻ്റാണ്. നിങ്ങൾക്ക് ഈ ബുക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാ ലയണ് അതുപോലെ ബട്ടർഫ്ലൈ പിന്നെ ഒരു ബേഡ് ഗുവ ഈറ്റ് ചെയ്യുന്നതും അതുപോലെ കൗവിൻ്റെ കാറ്റർപില്ലർ പിന്നെ ഒരു ഫിഷിൻ്റെ കേസും കൊടുത്തിട്ടുണ്ട്, ഫിഗറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ എല്ലാ ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഇതിലും അവരെല്ലാം ഒരേ ഫുഡാണ് അവർ ഈറ്റ് ചെയ്യുന്നത്. ഡു ഓൾ ഓഫ് ദം ഈ സെയിം ഫുഡ് ഓരോ ഒരേ രീതിയിലുള്ള ഫുഡാണ് അവർ ഈറ്റ് ചെയ്യുന്നത്. അതുപോലെ എന്താണ് ഇവിടെ നമ്മൾ നമുക്ക് അറിയാം നമ്മൾ വീടുകളിലെ കൗവിനും അതുപോലെ കൗ ഗോട്ട് പിന്നെ ഹെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവയ്ക്ക് എല്ലാം ഒരേ ക്യാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരേ ഫുഡാണ് നമ്മൾ അവർക്ക് കൊടുക്കാറുള്ളത്. എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ്സാണ് നമ്മൾക്ക് ഫുഡാണ് അപ്പോൾ നമ്മൾ ഓരോന്നിനും കൊടുക്കാറ്. കവിനും ഗോട്ടിനൊക്കെ നമ്മൾ ഗ്രാസ് അത് പ്ലാന്റ്സ് ഗ്രാസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ക്യാറ്റിന് നമ്മൾ ഗ്രാസ് കൊടുത്താൽ അവരത് ഈറ്റ് ചെയ്യാറുണ്ടോ ഇല്ലേ? അവർക്ക് എന്ത് ഫിഷ് അല്ലെങ്കിൽ മീറ്റ് കൊടുത്തു കഴിഞ്ഞാലാണ് എന്താ അവരത് ഈറ്റ് ചെയ്യാറുള്ളൂ. അതുപോലെ ഹെന്നിനാണെങ്കിലും ഹെന്നിനാണെങ്കിലും റൈസ് അത് അരി അല്ലെങ്കിൽ ഗോതമ്പൊക്കെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ഓരോ ആനിമൽസിനും ഡിഫറെൻ്റ് ആയിട്ടാണ് ഡിഫറെൻറ്റ് ടൈപ്പുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കാറ്. പിന്നെ അവ ഭക്ഷിക്കുന്ന രീതിയും ഡിഫറെൻ്റാണ്. നമുക്കറിയാം കൗവാണെങ്കിൽ ഇങ്ങനെയാണ് അത് പുല്ലൊക്കെ ചവച്ചരച്ചിട്ടാണ് അത് കഴിക്കാറുള്ളത്, ചൂയിങ്ങാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ക്യാറ്റാണെങ്കിലും അത് ക്യാറ്റൊക്കെ ആണെങ്കിൽ അത് കടിച്ച് കീറിയിട്ടാണ് അതിൻ്റെ ഭക്ഷണം അത് കഴിക്കുന്ന രീതി. അപ്പോൾ ഓരോന്നും എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേയിലാണ് അത് ഫുഡ് കഴിക്കുന്നത്. ഫുഡ് കഴിക്കുന്ന ഫുഡും ഡിഫറെൻ്റാണ്, ഡിഫറെൻറ്റ് വേയിലാണ് ഓരോ ആനിമലും ഫുഡ് കഴിക്കുന്നതും ഡിഫറെൻ്റാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. ഈ ഫിഗർ തന്നെ നിങ്ങൾക്കറിയാം ഓരോ ആ ഫിഗറിൽ ആറ് ഫിഗറിലും കൊടുത്തിട്ടുള്ളത് ആറും ഓരോ ഡിഫറെൻ്റ് ഓർഗാനിസംസിനാണ് കൊടുത്തിട്ടുള്ളത്. അത് മാറും തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഫുഡും ഡിഫറെൻ്റ് വേയിലാണ് അത് കഴിക്കുന്നതും അതിൽ ഈ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ന്യൂട്രീഷൻ പറഞ്ഞ ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു എല്ലാ ഓർഗാനിസംസിനും ഫുഡ് വേണമെന്ന് പറഞ്ഞു. ഈ ഒരു ദ ഫുഡ് ആൻഡ് ദ മോഡ് ഓഫ് പ്രൊക്യൂറിങ് ഇറ്റ് ഡിഫറെൻ്റ് ഫ്രം ഓർഗാനിസം ടു ഓർഗാനിസം. ഓരോ ഓർഗാനിസംസും ഭക്ഷണം ആഹാരം അത് പ്രൊക്യൂർ ചെയ്യുന്ന രീതി അതായത് സമ്പാദിക്കുന്ന രീതി എന്താണ് ഒന്ന് ഓരോ ഓർഗാനിസം ഒന്നിൽ നിന്നും മറ്റൊന്ന് ഡിഫറെൻ്റാണ്. ദ പ്രോസസ് ഓഫ് ഇൻടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫുഡ് ബൈ ഓർഗാനിസംസ് ഈസ് കോൾഡ് ന്യൂട്രീഷൻ. അതായത് ആഹാരം ഫുഡ് ഇൻടേക്ക് ചെയ്യുന്ന രീതിയും അത് ഓർഗാനിസംസ് യൂട്ടിലൈസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണോ അത് യൂട്ടിലൈസ് ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നതിനും അതുപോലെ ആ ഇൻടേക്ക് ചെയ്ത ഫുഡ് എന്തിനു വേണ്ടിയിട്ടാണോ യൂസ് ചെയ്യുന്നത് ദ യൂട്ടിലൈസേഷൻ ഓഫ് ഫുഡ് ബൈ ഓർഗാനിസംസ് ഈ ഒരു ഫുഡിൻ്റെ യൂട്ടിലൈസേഷനെയും അതുപോലെ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്നതാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ ഓർഗാനിസംസിനും ഫുഡ് വേണം. ഈ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്ന രീതിയും അതുപോലെ ആ ഫുഡ് യൂട്ടിലൈസ് ചെയ്യുന്നതും എന്താണ് ഡിഫറെൻ്റ് ആയി യൂട്ടിലൈസ് ചെയ്യുന്ന ഫുഡ് ഇൻടേക്ക് ചെയ്യുന്ന പ്രോസസ്സും അതുപോലെ യൂട്ടിലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയും കൂടി വിളിക്കുന്നതാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്.
നമ്മൾ ഇതുവരെ നമ്മൾ ഓർഗാനിസംസിൻ്റെ കേസ് പറഞ്ഞു. അതുപോലെ നമുക്കറിയാം പ്ലാന്റ്സും എന്താണ്, ഒരു ഓർഗാനിസമാണ്. ആ പ്ലാന്റ്സിനും എന്ത് വേണം, ഫുഡ് വേണം. പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഫോട്ടോ സിന്തസിസ് ആണ് പ്ലാന്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്നത്. അത് പ്ലാന്റ്സ് സണ്ണിൻ്റെ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും അതുപോലെ റൂട്ടിലൂടെ വാട്ടറിനെയും മിനറൽസിനെയും എർത്ത് സോയിലിന് അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ ക്ലോറോഫിൽ ലീഫിൽ വെച്ചിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോട്ടോ സിന്തസിസ് എന്ന് വിളിക്കുന്നത്. ഈ ഫോട്ടോ സിന്തസിസിൽ എന്താണ്, ഗ്ലൂക്കോസും അതുപോലെ ഓക്സിജനുമാണ് അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ്. ഫോട്ടോ സിന്തസിസ് എന്ന പ്ലാന്റ്സ് അവയ്ക്ക് ആവശ്യമായുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫോട്ടോ സിന്തസിസ് എന്ന് പറയാം. ഇത്തരത്തിൽ സെൽഫായിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസംസിനെ വിളിക്കുക. അത് മറ്റൊരു ഫുഡിന് വേണ്ടി മറ്റൊരു ഓർഗാനിസംസിനെ ഇവിടെ പ്ലാന്റ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അവയ്ക്ക് വേണ്ട ഫുഡിന് തന്നെ അവർ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള ഓർഗാനിസംസിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. അവർക്ക് വേണ്ട ഫുഡ് അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ് എന്നാണ് ഒരു ഓട്ടോട്രോപ്പാണ്. ഗ്രീൻ പ്ലാന്റ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ്. എല്ലാ പ്ലാന്റ്സും ഓട്ടോട്രോപ്സ് അല്ല. ഇതിൽ സം ചില പ്ലാന്റ്സ് എന്ന് മറ്റ് പ്ലാന്റ്സിന് ഫുഡിന് വേണ്ടിയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് സം പ്ലാന്റ്സ് എന്താണ്, ഗ്രീൻ പ്ലാന്റ്സ് ഫുഡ് അവിടെ ലീഫിൽ വെച്ചിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫുഡ് ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് അവർക്ക് വേണ്ട ഫുഡ് മറ്റൊരു ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അവിടെ ലീഫിൽ വെച്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് പ്ലാന്റ്സിനെ ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കാം. ഗ്രീൻ പ്ലാന്റ്സ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ്. ഫുഡിന് വേണ്ടിയിട്ട് മറ്റു ഓർഗാനിസംസിനെ ഗ്രീൻ പ്ലാന്റ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദേ സിന്തസൈസ് ദിയർ ഓൺ ഫുഡ്. അവരുടെ ഫുഡ് അവർ തന്നെ സിന്തസൈസ് ചെയ്യാനേ പ്രിപ്പയർ ചെയ്യുന്നു. ഹെൻസ് ദേ ആർ കോൾഡ് ഓട്ടോട്രോപ്സ്. അതുകൊണ്ട് അവരെ ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുന്നു. ഈ ഒരു ഫിഗറിൽ ഫോട്ടോ സിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് സൺലൈറ്റ് പ്രസൻസ് ആണ്. സൺലൈറ്റ് സണ്ണോട് കൊടുത്ത സൺലൈറ്റ് പ്രസൻസിലാണ് ഒരു പ്രോസസ്സ് നടക്കുന്നത്. കാർബൺ ഡയോക്സൈഡ് ലീഫ് കാർബൺ ഡയോക്സൈഡിൻ്റെ അറ്റ്മോസ്ഫിയറിനെ അബ്സോർബ് ചെയ്യുന്നു. അതാണ് ഈ ആരോ ലീഫിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. കാർബൺ ഡയോക്സൈഡിൻ്റെ അറ്റ്മോസ്ഫിയറിനെ അബ്സോർബ് ചെയ്യുന്നു. അതുപോലെ ലീഫ് സോറി റൂട്ട് സോയിൽ നിന്നും വാട്ടറും അതുപോലെ മിനറൽസും എന്താ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ പ്ലാന്റിന് ഗ്രീൻ കളർ കൊടുക്കുന്ന പിഗ്മെൻ്റാണ് ക്ലോറോഫിലും. ആ ക്ലോറോഫില്ല് വെച്ചിട്ടാണ് ഫോട്ടോ സിന്തസിസ് നടക്കുന്നത്. ക്ലോറോഫില്ലിൻ്റെ പ്രസൻസ് ക്ലോറോഫില്ല് ഈ ഗ്രീൻ പ്ലാന്റ്സിനാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുക. ക്ലോറോഫില്ലുള്ള പ്ലാന്റ്സാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഗ്രെയിൻ വാട്ടറും അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡും സോയിലിനുള്ള വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്തിട്ട് പ്ലാന്റ്സ് അവരുടെ ലീഫിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫോട്ടോ സിന്തസിസ്. അതിൻ്റെ ഒരു പ്രോസസ്സാണ് ആ ഒരു പ്രോസസ്സിൻ്റെ ഫിഗറാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ് ഒരു ഓട്ടോട്രോപ്സ് ആണ്. ദെൻ ഇനി പറയുന്നത് ഓൺ ദി അതർ ഹാൻഡ് ദർ ആർ ഓർഗാനിസംസ് വിച്ച് ആർ അനാബിൾ ടു സിന്തസൈസ് ദിയർ ഓൺ ഫുഡ് ആൻഡ് ദർ ഫോർ ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ്. ഇനി ചില സം ഓർഗാനിസംസിന് ഫുഡിന് വേണ്ടി സ്വയം ഫുഡ് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. ഫുഡിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് അവരെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. ഹെറ്ററോട്രോപ്സ് അത് അപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫിൽ ഓട്ടോട്രോപ്സ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ഹെറ്ററോട്രോപ്സ് എന്താണെന്നും പറഞ്ഞു. ഗ്രീൻ പ്ലാന്റ്സ് ഓട്ടോട്രോപ്സിന് എക്സാമ്പിളാണ്. അവ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഫുഡ് ദേ സിന്തസൈസ് ദിയർ ഓൺ ഫുഡ് ആൻഡ് ദേ ആർ കോൾഡ് ഓട്ടോട്രോപ്സ്. ഓൺ ദി അതർ ഹാൻഡ് ദെർ ആർ ഓർഗാനിസംസ് വിച്ച് ആർ അനാബിൾ ടു സിന്തസൈസ് ദിയർ ഓൺ ഫുഡ്. അവിടെ സം ഓർഗാനിസംസിന് അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നില്ല ആൻഡ് ദർ ഫോർ ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ്. അതുകൊണ്ട് ഫുഡിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദേ ആർ കോൾഡ് ഹെറ്ററോട്രോപ്സ്. അപ്പോൾ ഹെറ്ററോട്രോപ്സും ഓട്ടോട്രോപ്സും എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് അതിൽ പഠിക്കാനുള്ളത് നമ്മൾ പറഞ്ഞു സം ഓർഗാനിസ് പ്ലാന്റ്സിനെ ഫുഡിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പാരസൈറ്റ്, അതുപോലെ ടോട്ടൽ പാരസൈറ്റ്, സെമി പാരസൈറ്റ്, സാപ്രോഫൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിന് വേണ്ടിയിട്ടും അതുപോലെ ഷെൽട്ടറിന് വേണ്ടിയിട്ടും മറ്റു പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ പാരസൈറ്റ്സ് എന്ന് വിളിച്ചിരുന്നത്. അതിൽ സെമി പാരസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെൽട്ടറിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. എന്താണ് സെമി പാരസൈറ്റ് എന്ന് പറയാം. ഡ്യൂറിങ് അതിൽ സെമി പാരസൈറ്റിൻ്റെ എക്സാമ്പിളാണ് ലൊറാൻഡസ്. ഒരു സെമി പാരസൈറ്റാണ്. ഫോർ വാട്ടർ മിനറൽ ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് വിച്ച് ഓൺ ഇറ്റ് ലിവ്സ്. അത് സെമി ലൊറാൻഡസ് ഒരു സെമി പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാന്റാണ്. അത് എന്തിനു അത് ഫോർ വാട്ടറിനും മിനറൽസിനും വേണ്ടിയിട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്ലാന്റ് ഓൺ വിച്ച് ഇറ്റ് ലീവ്സ്. അത് ജീവിക്കുന്ന അത് മറ്റു പ്ലാന്റ്സിലാണ് ഈ
ലോറാന്തസ് ജീ വളരുന്നത്. ആ പ്ലാന്റിൻ്റെ പ്ലാന്റിൽ നിന്നും വാട്ടറും മിനറും ആ പ്ലാന്റിൽ നിന്നാണ് ലോറാന്തസ് അബ്സോർബ് ചെയ്യുന്നത്. സോ ലോറാന്തസ് ഒരു സെമി പാരസൈറ്റ് ആയിട്ടുള്ള, അതിൽ പാർഷ്യൽ പാരസൈറ്റ് സെമി പാരസൈറ്റിനാണ് ഈ പാർഷ്യൽ പാരസൈറ്റ് എന്ന് പറയുന്നത്. സോ അതിനെ ലോറാന്തസ് ഒരു പാർഷ്യൽ പാരസൈറ്റിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വണ്ണാണ് കസ്ക്യൂട്ട. കസ്ക്യൂട്ട് പറഞ്ഞാൽ അത് ഫുഡിന് വേണ്ടി, ഫോർ ഫുഡ് ഇറ്റ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ് ഇൻ വിച്ച് ഇറ്റ് ലിവ്സ്. ഫുഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു പ്ലാന്റ്സ് അത് ഏത് പ്ലാന്റിലാണോ അത് ജീവിക്കുന്നത് ആ പ്ലാന്റ് ഫുഡിന് വേണ്ടിയിട്ടും ഷെൽട്ടറിന് വേണ്ടിയിട്ടും സെയിം പ്ലാന്റിനെ തന്നെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ അതിനെയാണ് ടോട്ടൽ പാരസൈറ്റ് പറയുന്നത്. ഫുഡിന് വേണ്ടിയിട്ടും ഷെൽട്ടറിന് വേണ്ടിയിട്ടും മറ്റു പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്ലാന്റ്സിനെ നമ്മൾ ടോട്ടൽ പാരസൈറ്റ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ കസ്ക്യൂട്ട് ആണ്. സെമി പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് പ്രിപ്പയർ, അവർ ഫുഡ് ഷെൽട്ടറിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഫുഡ് അവരുടെ ലീവ്സിന് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ വാട്ടറും മിനറൽസും മറ്റു പ്ലാന്റ്സിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ടാണ് ഫുഡ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതിനാണ് സെമി പാർഷ്യൽ പാരസൈറ്റ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ലോറാന്തസ്. ഇനി സാപ്രോഫൈറ്റ്സ് ആണ്, മോണോട്രോപ്പ അതുപോലെ ഫംഗി, ഇതൊക്കെ സാപ്രോഫൈറ്റ്സ് ആണ്. അപ്പോൾ ഇറ്റ് ടേക്ക് ഫുഡ് ഫ്രം ഡീകേഡ് ഓർഗാനിക് റിമൈൻസ്. ഓർഗാനിക് ഡീകമ്പോസ് ആയിട്ടുള്ള ഓർഗാനിക് റിമൈൻസ് എന്നാണ് ഈ സാപ്രോഫൈറ്റ്സ് ഫുഡ് എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്, ടേക്ക് ചെയ്യുന്നത്. ടേക്ക് ഫുഡ് ഫ്രം ഡീകേഡ് ഓർഗാനിസംസ്, അതിനെ വിളിക്കുന്നതാണ് സാപ്രോഫൈറ്റ്സ്. അതിന് എക്സാമ്പിളാണ് മോണോട്രോപ്പ അതുപോലെ ഫംഗിയൊക്കെ സാപ്രോഫൈറ്റ്സ് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇനി ഇതിൽ സാൻഡൽവുഡ് ട്രീ പറയുന്നുണ്ട്. ഡ്യൂറിങ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ഇറ്റ് ടേക്ക് വാട്ടർ ആൻഡ് മിനറൽ ഫ്രം റൂട്ട്സ് ഓഫ് അതർ പ്ലാന്റ്സ്. സാൻഡൽവുഡ് ഇനീഷ്യൽ സ്റ്റേജ്, അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഗ്രോത്തിൻ്റെ വളർന്നു വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, വാട്ടർ മറ്റു പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ നിന്നാണ് വാട്ടറും മിനറൽസും എന്ത് ചെയ്യുക, അത് അബ്സോർബ് ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് എർത്തിൽ നിന്ന് അബ്സോർബ് വലിച്ചെടുക്കാ ടേക്ക് ചെയ്യാതെ മറ്റു പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ നിന്ന് വാട്ടറിൻ്റെയും മിനറൽസിനെയും അബ്സോർബ് ചെയ്യുന്നതാണ് എല്ലാ സാൻഡിൽ വുഡ് ട്രീ എന്ന് പറയുന്നത്. അതിന് നമുക്കൊരു സെമി പാർഷ്യൽ പാരസൈറ്റ് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ടോട്ടൽ പാരസൈറ്റ് കാറ്റഗറിയിൽ വരുന്നത് കസ്ക്യൂട്ടിന്, അത് ഷെൽട്ടറിനും ഫുഡിനും ഫുഡിനും വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മറ്റു പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കിവിടെ പ്ലാന്റ്സിനെ ഇതിൽ ടോട്ടൽ പാരസൈറ്റ്, അതുപോലെ ടോട്ടൽ പാരസൈറ്റ്, പാർഷ്യൽ പാരസൈറ്റ്, ദെൻ സാപ്രോട്രോപ്പ അല്ലെങ്കിൽ സാപ്രോഫൈറ്റ് എന്ന് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. സാപ്രോട്രോഫ അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്. ദെൻ ടോട്ടൽ പാരസൈറ്റ് തന്നെ ഫുഡിന് വേണ്ടിയിട്ടും ഷെൽട്ടറിന് വേണ്ടിയും കംപ്ലീറ്റ് ആയിട്ട് മറ്റു പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തതാണ് ടോട്ടൽ പാരസൈറ്റ്. അതിന് എക്സാമ്പിളാണ് കസ്ക്യൂട്ടാന്ന് പറയുന്നത്. ഇനി പാർഷ്യൽ പാരസൈറ്റ് തന്നെ ഫുഡ് ഷെൽട്ടറിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഫുഡും മിനറൽസ് ഫുഡിന് ഫുഡെല്ലാം വാട്ടറും മിനറൽസിനും മറ്റ് പ്ലാന്റ്സിൻ്റെ റൂട്ട്സിന്ന് ടേക്ക് ചെയ്യുന്നതാണ് പാർഷ്യൽ ഷെൽട്ടറും അതുപോലെ ഫുഡും മിനറൽസും വാട്ടറും മറ്റു പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ നിന്ന് ടേക്ക് ചെയ്യുന്നതാണ് പാർഷ്യൽ പാരസൈറ്റ്. അതിന് എക്സാമ്പിളാണ് ലോറാന്തസ്. ഇനി സാപ്രോഫൈറ്റ് ഡി കെ, ഇറ്റ് ടേക്ക് ഫുഡ് ഫ്രം ഡീകേഡ് ഓർഗാനിക് റിമൈൻസ്. ഡീകേഡ് ഓർഗാനിക് റിമൈൻസ് നിന്ന് ഫുഡ് ടേക്ക് ചെയ്യുന്നതാണ്. അതിന് എക്സാമ്പിളാണ് സാപ്രോഫൈറ്റിന് എക്സാമ്പിളാണ് മോണോട്രോപ്പ, അതുപോലെ ഫംഗി എന്ന് പറയുന്നത്. ഫംഗി മോണോട്രോപ്പയും ഒരു സാപ്രോഫൈറ്റ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. അപ്പോൾ ഇത് പ്ലാന്റ്സിൻ്റെ കേസിലുള്ള പാരസൈറ്റും ടോട്ടൽ പാരസൈറ്റും അതുപോലെ സാപ്രോഫൈറ്റ്സും ഒക്കെയാണ് പറഞ്ഞത്. ഈ ഒരു പാരസൈറ്റ്സുകളെ മറ്റ് ഹോസ്റ്റിംഗ് പാരസൈറ്റ് ഹോസ്റ്റിംഗ് പ്ലാന്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഹാംഫുൾ ആവുന്നുണ്ട്. ഈ പാരസൈറ്റുകൾ ഹോസ്റ്റിംഗ് പ്ലാന്റ്സിൻ്റെ ഫുഡും അതുപോലെ അതിൻ്റെ വാട്ടറും മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് പാരസൈറ്റ്സ് എന്താണ് ആ ഒരു ഹോസ്റ്റിംഗ് പ്ലാന്റ്സിന് ഹാംഫുള്ളായി തീരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമുക്കറിയാവുന്ന കാര്യമാണ് ലോറാന്തസ് എന്നാൽ ഇത്തിൽ കണി പറയും. ഇപ്പോൾ മാവിൻ്റെ ഒക്കെ മുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാവ് എന്ത് ചെയ്യും, അത് ഉണങ്ങിപ്പോകുന്നുണ്ട്. മാവിൻ്റെ കരുത്ത് ഒരു ഹെൽത്ത് ആയിട്ടുള്ള ആ ഗ്രോത്തിനെ അത് എഫക്റ്റ് ചെയ്യുന്നതാണ് ഈ പാരസൈറ്റ്. ടോട്ടൽ പാരസൈറ്റ് ആയാലും പാർഷ്യൽ പാരസൈറ്റ് ആയാലും അത് ഹോസ്റ്റിംഗ് പ്ലാന്റിനെ ഗ്രോത്തിനെ ഹെൽത്തിനെയൊക്കെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഹാംഫുള്ളായി തീരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് ഫോർ പ്ലാന്റ്സിൻ്റെ കേസിലാണ്. ഇനിയിപ്പോൾ നമുക്കിതിൽ പാരസൈറ്റ് ആനിമൽസിൻ്റെ കേസിലും എന്തുണ്ട്, പാരസൈറ്റ്സ് വരുന്നുണ്ട്. നമ്മൾ പ്ലാന്റ്സിൻ്റെ കേസിലുള്ള പാരസൈറ്റുകളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കിതിൽ ആനിമൽസിൻ്റെ കേസിൽ വരുന്ന സം പാരസൈറ്റ്സ് ആണ് ഇതിൽ കൊടുത്തുള്ളത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ലൂസ് എന്ന് പറയുന്നത് അത് പേന്, വേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിര, പിന്നെ ഫ്ലിയ എന്ന് പറഞ്ഞാൽ ചെള്ള്. ഇതൊക്കെ എന്താണ്
പാരസൈറ്റ്സ് കാറ്റഗറിയിൽ വരുന്നതാണ്. ആനിമൽസിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന പാരസൈറ്റ്സ് ആണ്. അതിൽ ലൂസും ഫ്ലീയും എക്സ്റ്റേണൽ പാരസൈറ്റ്സ് ആണ്. എക്സ്റ്റേണൽ ആയിട്ട് കാണപ്പെടുന്ന നമ്മുടെ ആനിമൽസിൻ്റെ ഹ്യൂമൻ ബീങ്സിൻ്റെയൊക്കെ ബോഡിയിൽ എക്സ്റ്റേണൽ ആയിട്ട് കാണപ്പെടുന്ന പാരസൈറ്റ്സ് ആണ് ഫ്ലിയ ആൻഡ് ലൂസ് എന്നൊക്കെ പറയുന്നത്. എക്സ്റ്റേണൽ പാരസൈറ്റ്സ് ആണ്. വേംസ് എന്ന് പറയുന്നത് അത് ഇൻറ്റേണൽ പാരസൈറ്റ് ആണ് വേം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ പാരസൈറ്റ്സ് എന്താണ് ആനിമൽസിൻ്റെ കേസിലായാലും അതെങ്കിൽ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിലും അത് ഹാംഫുൾ ആയിട്ട് തീരുന്നുണ്ട് ഈ പാരസൈറ്റ്സുകൾ. നമുക്ക് നെക്സ്റ്റ് വേൾഡാണ് പ്രിഡേറ്റർ ഓഫ് ദി പ്ലാന്റ് പ്ലാന്റ് വേൾഡ്. പ്ലാന്റ് വേൾഡിലെ പ്രിഡേറ്റേഴ്സ് എന്താണ് പ്രിഡേറ്റേഴ്സ് എന്ന് നോക്കാം. നമ്മളിപ്പോൾ കണ്ടിരുന്നു പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എലമെൻറ്റ്സ് ആണ് കാർബണും ഹൈഡ്രജന്, അതുപോലെ ഫോസ്ഫറസ്, നൈട്രജന്, സൾഫർ, പിന്നെ കാൽഷ്യം, അയൺ. ഇതൊക്കെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ശിവന്ന് എന്തെയില്ല ഇവയൊക്കെ ഇത് ഏറ്റവും പ്ലാന്റ്സിന് കൂടുതൽ അളവിൽ എന്തെങ്കിലും പ്ലാന്റ്സിന് ആവശ്യമാണ് അവരുടെ ഗ്രോത്തിന് വേണ്ടി, നല്ല ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈൽഡ് കിട്ടാനും അതുപോലെ പ്ലാന്റ്സിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടൊക്കെ ഇത്രയും ഈ ഇത്രയും എലമെൻറ്റ്സ് വളരെയധികം അവർക്ക് ആവശ്യമായുള്ള എലമെൻറ്റ്സുകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരുന്നു നൈട്രജനെ ലെഗുനിയസ് പ്ലാന്റ്സിൻ്റെ കേസ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞിരുന്നു. അത് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ പ്ലാന്റ്സിന് ഡയറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ റൈസോബിയം ബാക്ടീരിയാസ് ആണ് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫോമിലേക്ക് മാറ്റിയെടുക്കുന്നത്. ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൽ കാണപ്പെടുന്ന റൈസോബിയം ബാക്ടീരിയാസ് ആണ് അറ്റ്മോസ്ഫിയർ നൈട്രജനെ പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റുന്നത്. നമ്മളറിയ ഈ മണ്ണി സോയിൽ നമുക്ക് സോയിൽ അസിഡിക് നാച്ചറും അതുപോലെ ആൽക്കലൈൻ നാച്ചറും ഒക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ ആസിഡ് കേസ് ആസിഡ് ആൻഡ് ബേസിൻ്റെ കേസിലാണ് പറഞ്ഞിരുന്നു സോയിലിൻ്റെ അസിഡിക് ആൻഡ് ബേസിക് നാച്ചറിനെ കുറിച്ച്. അപ്പോൾ നമ്മുടെ സോയിലിൻ്റെ അസിഡിക് നാച്ചർ കൂടിക്കഴിഞ്ഞാൽ ഈ ബാക്ടീരിയാസൊക്കെ എന്ത് ചെയ്യും അവിടെ നശിച്ചു പോകുന്നുണ്ട്. ആസിഡ്സിൻ്റെ ആസിഡ് നാച്ചർ കൂടിക്കഴിഞ്ഞാൽ സോയിലുള്ള ഈ ബാക്ടീരിയാസ് എന്ത് ചെയ്യും ബാക്ടീരിയാസ് അവിടെ ഇല്ലാതാവുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അപ്പോൾ എന്ത് ചെയ്യും ഈ ചെടികൾക്ക് എന്ത് ചെയ്യുന്നില്ല നൈട്രജൻ്റെ അളവ് നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ ഈ ബാക്ടീരിയാസ് ഇല്ലാതായി കഴിഞ്ഞാൽ നൈട്രജൻ ഫിക്സേഷൻ അവിടെ നടക്കില്ല. അപ്പോൾ പ്ലാന്റ്സിന് നൈട്രജന് അവൈലബിൾ ആവാതായി മാറുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഈ ഒരു ഇങ്ങനൊരു കണ്ടി ഈ ഒരു സ്റ്റേജിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ചില പ്ലാന്റ്സുകൾ ഈ ഇൻസെക്ട്സിനെ എന്ത് ചെയ്യും ക്യാച്ച് ചെയ്യുന്നുണ്ട്, ഒരു ക്യാച്ച് ചെയ്യുന്ന ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനെയാണ് അത്തരത്തിലുള്ള എന്നിട്ട് എന്ത് ചെയ്യും ആ ഇൻസെക്ട്സിൻ്റെ ബോഡീസ് ഡീകമ്പോസ് ചെയ്തിട്ടാണ് അതിൽ നിന്നും നൈട്രജൻ എന്ത് ചെയ്യുക ആക്സെപ്റ്റ് ചെയ്യാണ് ഈ പ്ലാന്റ്സ് ചെയ്യുന്നത്. പ്രിഡേറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രിഡേറ്റേഴ്സ് എന്തിനാ അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഈ ബാക്ടീരിയാസിൻ്റെ സോയിലിൽ അസിഡിക് നാച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആസിഡിൻ്റെ കണ്ടൻറ്റ് സോയിലുള്ള ബാക്ടീരിയാസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. സോ അത് ബാക്ടീരിയാസ് ഇല്ലാതായി കഴിഞ്ഞാൽ നൈട്രജൻ ഫിക്സേഷൻ്റെ എമൗണ്ട് കുറയും. സോ പ്ലാന്റ്സിന് നൈട്രജൻ കിട്ടാതെ വരുന്നുണ്ട്. ആ കേസിൽ ആ ഒരു സിറ്റുവേഷനെ സ്റ്റേജിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സ് ഇൻസെക്ട്സുകളെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അതിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഇൻസെക്ട്സുകളുടെ ബോഡി ഡീകമ്പോസ് ചെയ്തിട്ട് അതിൽ നിന്നും നൈട്രജനെ എന്ത് ചെയ്യാൻ ആ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആവശ്യമായ അതിൻ്റെ ഗ്രോത്തിന് ആവശ്യമായുള്ള നൈട്രജനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിൽ പ്ലാന്റ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് പ്രിഡേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അത് അതിന് പ്രിഡേറ്റേഴ്സിന് എക്സാമ്പിളാണ് നിങ്ങളെ ബുക്കിൽ കൊടുത്തിട്ടുള്ള വീനസ് ഫ്ലൈ ട്രാപ്പ്, അതുപോലെ സൺഡ്യൂ പ്ലാന്റ്, അതുപോലെ പിച്ചർ പ്ലാന്റ്, ഇതെല്ലാം പ്രിഡേറ്റേഴ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ പ്രിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻറ്റ്സ് ലൈക്ക് കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽഷ്യം ആൻഡ് അയൺ ആർ റിക്വയർഡ് ഫോർ പ്ലാന്റ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. അവർക്ക് ഇതെല്ലാം ഈ എലമെൻറ്റ്സ് എല്ലാം ആവശ്യമാണ്. യു നോ ദാറ്റ് സെർട്ടൻ ബാക്ടീരിയ പ്രസൻറ്റ് ഇൻ ദ സോയിൽ, അത് അസെറ്റോബാക്ടർ അതുപോലെ നൈട്രോ ബാക്ടീരിയ, രണ്ട് ബാക്ടീരിയാസ് ആണ് നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നത്. കൺവേർട്ട് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ടു നൈട്രേറ്റ്, അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയാസ് ആണ് അസെറ്റോബാക്ടറും നൈട്രോബാക്ടറും, ഈ രണ്ട് ബാക്ടീരിയാസ്. ദിസ് ബാക്ടീരിയാസ് മെ നോട്ട് ബി പ്രസൻറ്റ് ഇൻ സോയിൽ വിത്ത് ഹൈ അസിഡിറ്റി, ഹൈ അസിഡിക് നാച്ചർ വരുന്ന സോയിൽസിൽ ഈ ബാക്ടീരിയാസ് പ്രസൻ്റ് ആയിരിക്കില്ല, കാണാൻ കഴിയില്ല. പ്ലാന്റ്സ് വിച്ച് ഗ്രോ ഇൻ സച്ച് സോയിൽ ഡു നോട്ട് ഗെറ്റ് നൈട്രജൻ. അപ്പോൾ അത്തരത്തിലുള്ള അസിഡിക് നാച്ചർ കൂടുതലുള്ള സോയിൽസിൽ ഈ അസെറ്റോബാക്ടറും അതുപോലെ നൈട്രോബാക്ടറും ബാക്ടീരിയാസ് പ്രസൻ്റ് ആയിരിക്കില്ല. സോ ഈ അസിഡിക് നാച്ചർ കൂടുതലുള്ള സോയിലിൽ വളരുന്ന പ്ലാന്റ്സിന് എന്ത് ചെയ്യുന്നില്ല അവിടെ നൈട്രജൻ അവിടെ അവൈലബിൾ ആവുന്നില്ല.
it is to overcome this situation that such plants acquire the ability to catch insects. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അസിഡിക് നേച്ചർ കൂടുതലുള്ള സോയിലുള്ള പ്ലാന്റ്സ് ഇൻസെക്ട്സിനെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു അബിലിറ്റി അവർ അക്യൂർ ചെയ്തെടുക്കുന്നുണ്ട്. ദേ ഒബ്റ്റെയിൻ ദ റിക്വയർഡ് നൈട്രജൻ ത്രൂ ദ ഡൈജഷൻ ഓഫ് ദി ബോഡി ഓഫ് ദീസ് ഇൻസെക്ട്സ്. ഈ ഒരു ഇൻസെക്ട്സിൻ്റെ ബോഡി ഡൈജസ്റ്റ് ചെയ്തിട്ടാണ് അവർക്ക് ആവശ്യമായുള്ള നൈട്രജനെ ആ പ്ലാന്റ്സ് അവർക്ക് ആവശ്യമായുള്ള നൈട്രജനെ അക്യൂർ ചെയ്തെടുക്കുന്നത്. സോ ഇത്തരത്തിലുള്ള പ്ലാന്റ്സിനെയാണ് പ്രിഡേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അസിഡിക് നേച്ചർ കൂടുതലുള്ള സോയിൽസിലാണ് ഈ പ്രിഡേറ്റേഴ്സ് വളരുന്നത്. പ്രിഡേറ്റേഴ്സ് അവർക്ക് ആവശ്യമായ നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻസെക്ട്സിനെ എന്തെന്ന് ക്യാച്ച് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്റർ നെക്സ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഫുഡിൻ്റെ അതുപോലെ ഫുഡ് ഈ പ്ലാന്റ്സിൻ്റെ കേസിലും സം ആനിമൽസിൻ്റെ കേസിലും ഒന്ന് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഫുഡ് ഇൻ ഹ്യൂമൻസ് ഹ്യൂമൻസിൻ്റെ കേസിൽ എവിടെയാണ് ആദ്യം ഭക്ഷണം എത്തുന്നത്, എവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം പോകുന്ന ആ ഓരോ പാസ് ചെയ്യുന്ന ഓരോ വഴികളെ കുറിച്ചുമാണ്, ആ വഴികൾ മീൻസ് ഓരോ ഓർഗാൻസിനെ കുറിച്ചാണ് നമുക്ക് നെക്സ്റ്റ് ഓരോന്നിൻ്റെയും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു.